അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായപ്രവാഹം. 2018 പ്രളയത്തെയും മഹാമാരിയായ കോവിഡിനെയും നിപ്പയെയും പ്രതിരോധിച്ചതുപോലെ ഇതും നമ്മൾ അതിജീവിക്കും. തീരദേശ ഹൈവേ അലൈൻമെന്റിൽ വലിയ പറമ്പിലെ തൃക്കരിപ്പൂർ കടപ്പുറത്ത് മാറ്റം വേണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടുന്നു. ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് സംയുക്ത സ്ഥല പരിശോധന നടത്താൻ യോഗത്തിൽ തീരുമാനം. പഴയങ്ങാടി റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്ത് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടം മാടായി പഞ്ചായത്ത് അധികൃതർ പൊളിച്ചു നീക്കി. ഏത് സമയവും റോഡിലേക്ക് പതിക്കുമെന്ന നിലയിൽ അപകടാവസ്ഥയിലായിരുന്നു കെട്ടിടം. മുസ്ലിം ലീഗിന് തൃക്കരിപ്പൂർ പേക്കടം പെരിയൂത്ത് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നു. മുൻ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ സ്മാരകമായി നിർമ്മിക്കുന്ന സൌധത്തിന്റെ ശിലാസ്ഥാപനം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 2018 പ്രളയത്തെയും മഹാമാരിയായ കോവിഡിനെയും നിപ്പയെയും പ്രതിരോധിച്ചവരുടെ നാടാണിത്. ഈ ദുരന്തത്തെയും നമുക്ക് അതിജീവിച്ചേ തീരൂ. ഈ സാഹചര്യത്തിൽ നമുക്ക് ആശ്വാസമാവുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെയാണ്. അതിലേക്ക് കൈയയച്ച് സംഭാവന നൽകുക.
തീരദേശ ഹൈവേ അലൈൻമെന്റിൽ വലിയ പറമ്പിലെ തൃക്കരിപ്പൂർ കടപ്പുറത്ത് മാറ്റം വേണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടുന്നു. ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് സംയുക്ത സ്ഥലപരിശോധന നടത്താൻ ശനിയാഴ്ച വൈകുന്നേരം ചേർന്ന യോഗത്തിൽ തീരുമാനം. വലിയ പറമ്പിലൂടെ കടന്നുപോകുന്ന നിർദ്ദിഷ്ട തീരദേശ ഹൈവേ നിർമ്മാണത്തിനുണ്ടാക്കിയ ആദ്യ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്ന നാട്ടുകാരുടെ ആരോപണം പരിഹരിക്കാൻ തൃക്കരിപ്പൂർ MLA നേതൃത്വത്തിൽ ശ്രമം തുടങ്ങി. വലിയ പറമ്പ് പഞ്ചായത്തിന്റെ തെക്കൻ മേഖലയിലെ 5-ാം വാർഡിലുള്ള നിരവധി കുടുംബങ്ങളാണ് പ്രശ്നങ്ങൾ അധികൃതർക്ക് മുന്നിൽ ഉയർത്തിയത്. ഇതിന്റെ ഭാഗമായി സംയുക്ത സ്ഥലപരിശോധന നടത്താൻ ശനിയാഴ്ച വൈകുന്നേരം ചേർന്ന യോഗത്തിൽ ധാരണയായി. വലിയ പറമ്പിൽ M രാജഗോപാലൻ MLA നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് സംയുക്ത സ്ഥലപരിശോധനയ്ക്ക് കളമൊരുങ്ങിയത്. തർക്കം രൂക്ഷമായിട്ടുള്ള 5-ാം വാർഡിലെ ഗുണഭോക്താക്കളും നാട്ടുകാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും അലൈൻമെന്റ് രൂപപ്പെടുത്തിയ അധികൃതരും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഈ മാസം സ്ഥലപരിശോധന നടത്തുന്നതിന് തീരുമാനമായത്. യോഗത്തിൽ ദ്വീപിന്റെ വികസനത്തിനാകെ നേട്ടമുണ്ടാക്കുന്നതാണ് തീരദേശ ഹൈവേ എന്ന് M രാജഗോപാലൻ MLA പറഞ്ഞു. വലിയ പറമ്പിലൂടെ 15 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് തീരദേശ ഹൈവേ കടന്നുപോകുമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 5-ാം വാർഡിലെ 4.6 കിലോമീറ്റർ നീളത്തിലാണ് സംയുക്ത പരിശോധന നടത്തുക. 2 വർഷം മുൻപ് പ്രദേശവാസികളെ പങ്കെടുപ്പിച്ച് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ വീഡിയോ ദൃശ്യത്തിൽ മറ്റു ഭാഗങ്ങളിൽ എന്ന പോലെ കടൽത്തീരം വഴിയാണ് തീരദേശ ഹൈവേ കടന്നുപോകുന്നതായി കാണിച്ചത്. ഒരു വീട് നഷ്ടപ്പെടുമെന്നും വിശദീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന അലൈൻമെന്റിൽ കടൽത്തീരത്ത് നിന്ന് പാത 5-ാം വാർഡിലെത്തുമ്പോൾ ദിശ മാറി ജനവാസ കേന്ദ്രത്തിലൂടെ കടന്നുപോകുന്നതായും 28-ൽ പരം വീടുകളെ പദ്ധതി ബാധിക്കുന്ന സ്ഥിതിയുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇതോടെ പ്രദേശത്തെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. പാതയുടെ കല്ലിടൽ ഉൾപ്പെടെ നാട്ടുകാർ 5-ാം വാർഡിൽ തടഞ്ഞിരുന്നു. പ്രശ്നപരിഹാരത്തിന് വഴി തുറക്കാനാണ് ശനിയാഴ്ച പഞ്ചായത്ത് ഹാളിൽ യോഗം വിളിച്ചത്. ആവശ്യമായ ഫണ്ടിന്റെ ഒരു കുറവിലേക്ക് തന്നെ കാര്യങ്ങൾ വന്ന ഈ പദ്ധതി നഷ്ടപ്പെട്ടു. 55 കോടിന്റെ പാലാണ്, 56 കോടിന്റെ പാലാണ്. എത്രയോ കാലമായിട്ട് നമ്മുടെ ഈ പാണ്ഡ്യാനക്കടവ് പാല സ്വപ്നം കാണുന്നിരിക്കുന്നത് നിങ്ങൾക്കെന്നറിയാലോ. അനുഭവസ്ഥരം അങ്ങനെയാണ് ഒരു ലോട്ടറി അടിച്ചത്. തീരദേശ കഴിഞ്ഞപ്പോൾ തീരദേശ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ നമുക്ക് 2 പാലം ലോട്ടറി അടിച്ചത്. അപ്പുറത്തെ പാലം കിട്ടി, ഇപ്പുറത്തെ പാലം കിട്ടി. അപ്പൊ അങ്ങനെ കിട്ടിയൊരു പദ്ധതിയാണ്. അപ്പൊ നമ്മുടേതായിരിക്കുന്ന ഒരു ഒരു സഹകരണ ഇല്ലായ്മ പിന്നെ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പരസ്പര വിപരീത ഇത്തരം കാര്യങ്ങളെല്ലാം വന്ന് ഒരു പദ്ധതി നഷ്ടപ്പെടാതെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകുക എന്നത് തന്നെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KP വിനോദ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KJ ദീപ്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് സൈറ്റ് സൂപ്പർവൈസർ അക്ഷയ് സുനിൽ, പഞ്ചായത്ത് അംഗം C ദേവരാജൻ, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KV ഗംഗാധരൻ, A മുഹമ്മദ് ഷാഫി, KV ബാലൻ, KV രാമചന്ദ്രൻ, KBീന, P രതീഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപത്തെ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടം മാടായി പഞ്ചായത്ത് അധികൃതർ പൊളിച്ചു നീക്കി. ഏത് സമയവും റോഡിലേക്ക് പതിക്കുമെന്ന നിലയിൽ അപകടാവസ്ഥയിലായിരുന്നു കെട്ടിടം. നിരവധി തവണ നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചിരുന്നുവെങ്കിലും പഞ്ചായത്ത് യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്ന് റോഡിലേക്ക് പതിച്ചതോടെയാണ് പഞ്ചായത്ത് അധികൃതർ ഉണർന്നത്. ഈ ഭാഗത്ത് ഇതുപോലെ വർഷങ്ങൾ പഴക്കമുള്ള നിരവധി കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലുണ്ട്. പഞ്ചായത്തിലെ 7-ാം വാർഡിലെയും 9-ാം വാർഡിലെയും മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് കെട്ടിടം പൊളിച്ചു മാറ്റിയത്. അപകടാവസ്ഥയിലായ മറ്റ് കെട്ടിടങ്ങൾ കൂടി പൊളിച്ചു മാറ്റുമെന്ന് 9-ാം വാർഡ് മെമ്പർ MP കുഞ്ഞിക്കാതിരി പറഞ്ഞു. അപകടാവസ്ഥയിലായ ബിൽഡിംഗ് രാവിലെ മുതൽ ചെറിയ പിന്നെ കല്ലുകളൊക്കെ ഇളകി വീഴുന്നതിൻ്റെ വിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ ഉടമകളുമായി ബന്ധപ്പെട്ടപ്പം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് 9-ാം വാർഡിൻ്റെ 7-ാം വാർഡ് മെമ്പർമാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി തൽക്കാലം അപകടാവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടി പൊളിച്ച് മാറ്റുകയാണ്. ഇനി ഇത്തരം 1-2 ബിൽഡിങ്ങുകൾ കൂടി ഉണ്ട് പഴയങ്ങാടിയിൽ. ഇനി എന്തായിരുന്നാലും പഞ്ചായത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടാവും. ഇത്തരം ബിൽഡിങ്ങുകൾ ഇനി വെച്ചുറപ്പിക്കാതെ പൊളിച്ചു മാറ്റുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അതിനുവേണ്ടിയുള്ള ഒരു തുടക്കം എന്ന രീതിയിൽ തന്നെയാണ് ഇത് കാണുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മുസ്ലിം ലീഗിന് തൃക്കരിപ്പൂർ പേക്കടം പെരിയൂരത്ത് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നു. മുൻ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ സ്മാരകമായി നിർമ്മിക്കുന്ന സൌധത്തിന്റെ ശിലാസ്ഥാപനം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവിർ അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു. മുസ്ലിം ലീഗിന് തൃക്കരിപ്പൂർ പേക്കടം പെരിയോത്ത് ശാഖയ്ക്കായി 2 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പേക്കടം പെരിയോത്ത് ജംഗ്ഷനിൽ 2 സെന്റ് ഭൂമിയിലാണ് ലീഗിന് സ്വന്തം കെട്ടിടം ഉയരുന്നത്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്മാരക സൌധത്തിന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവിർ അലി ഷിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നടത്തി. ചടങ്ങിൽ ചെയർമാൻ N റാഫി അധ്യക്ഷത വഹിച്ചു. അൻവർ തങ്ങൾ പ്രാർത്ഥന നടത്തി. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ, VV അബ്ദുള്ള ഹാജി, TP മുഹമ്മദ് ഹാജി, PKM കുട്ടി, ശംസുദ്ദീൻ ഐറ്റി,
അബ്ദുള്ള ജൂബിലി, സജ്ജാദ് പെരിയോത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കളായ ഇ കെ അഹമ്മദ് കുഞ്ഞിഹാജി, എം എസ് ഹമീദ് എന്നിവരെ മുനവർ അലി ശിഹാബ് തങ്ങൾ ആദരിച്ചു. എം എസ് എഫ് ലിറ്റിൽ സ്റ്റാർ അവാർഡിന്റെ ലോക പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ ജീവന്റെ അവസാന തുടിപ്പും തേടി തൃക്കരിപ്പൂർ ഫയർഫോഴ്സ് ടീം വയനാട്ടിലെ ദുരന്ത മേഖലകളിൽ സന്നദ്ധ പ്രവർത്തനത്തിന് തൃക്കരിപ്പൂർ ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് ആപത് മിത്ര ടീം നാളെ പുറപ്പെടും. തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ പ്രഭാകരൻ, കോർഡിനേറ്റർ ഗോപി, സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ഇബ്രാഹിം കെ എൻ സി, വാർഡൻ പ്രകാശൻ തുരുത്തി എന്നിവർ കഴിഞ്ഞ ദിവസം തന്നെ വയനാട്ടിലെത്തിയിരുന്നു. ചളിയും കല്ലും വീണുകിടക്കുന്ന വീടുകൾ ശുചീകരിക്കുന്ന പ്രവൃത്തിയിലാണ് ഇവരുള്ളത്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ ജീവന്റെ അവസാന തുടിപ്പും തേടി തൃക്കരിപ്പൂർ ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് ആപത് മിത്ര ടീം നാളെ പുറപ്പെടും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാടുള്ള 7 വയസ്സുകാരൻ അദ്വൈത് കൃഷ്ണയാണ് ഇക്കുറി പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ വീടുകളിൽ വേടനായി എത്തിയത്. അദ്വൈത് കഴിഞ്ഞ 3 വർഷമായി വേടൻ കെട്ടാൻ തുടങ്ങിയിട്ട് കാഞ്ഞങ്ങാട് പ്രദേശത്ത് ആടിവേടനൊപ്പം അർജുന സങ്കല്പത്തിലുള്ള ഗളിഞ്ചൻ തെയ്യവും എത്താറുണ്ട്. കർക്കിടകമെത്തുമ്പോൾ നാട്ടുവഴികളിലൂടെ ഒറ്റച്ചെണ്ടയുടെ അകമ്പടിയോടെ വീടുകളിൽ വേടനെത്തും. വീട്ടിലെ ശനിയെ ഒഴിപ്പിച്ച് ഗുരുസി മറിക്കുന്നതോടെ എല്ലാ ദോഷവും ഒഴിഞ്ഞ് ഐശ്വര്യം വരുമെന്നാണ് വിശ്വാസം. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് 7 വയസ്സുകാരൻ അദ്വൈത് കൃഷ്ണയാണ് ഇത്തവണ വേടനായി എത്തിയത്. അച്ഛൻ ഷാജു പണിക്കരും ഒപ്പം പ്രദീപ് പണിക്കരുമുണ്ട്. 5 വയസ്സുമുതലാണ് അദ്വൈത് വേടൻ കെട്ടി തുടങ്ങിയത്. 3 വർഷമായി ഈ രംഗത്തുണ്ട്. കർക്കിടകം 1 മുതൽ ചിലയിടങ്ങളിൽ വേടൻ കെട്ടാറുണ്ട്. ആടിവേടന്മാർ ശിവനും പാർവതിയുമാണ്. അർജുന സങ്കല്പത്തിലുള്ള ഗളിഞ്ചൻ എന്ന തെയ്യം കൂടി കാഞ്ഞങ്ങാട് ഭാഗത്തുണ്ട്. ആടിവേടന്മാർക്കൊപ്പം ഗളിഞ്ചൻ തെയ്യവും മടിയൻ കോവിലകത്തി എത്തുന്നു. അവിടെ നിന്നും വീടുകളിലേക്കും. അത്തരത്തിൽ വ്യത്യസ്തമായ ചടങ്ങുകളും നാട്ടിലുണ്ടെന്ന് ഷാജു പണിക്കർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ എരമം വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക തൊഴിലാളി കൂട്ടായ്മയും മത്സര പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. പുല്ലുപാറയിൽ നടന്ന പരിപാടി യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ എരമം വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക തൊഴിലാളി കൂട്ടായ്മയും SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. പുല്ലുപാറയിൽ നടന്ന പരിപാടി യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള അതിശക്തമായ പോരാട്ടങ്ങളിലൂടെ കേരളത്തിന്റെ സാമൂഹ്യമായ മാറ്റത്തെ എല്ലാ അർത്ഥത്തിലും അട്ടിമറിച്ചിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ കേരളത്തിനകത്ത് നടപ്പിലാക്കാൻ കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം അധികാരത്തിൽ വന്ന സഖാവ് EMS ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്ന സുപ്രധാനമായ നിയമനിർമ്മാണത്തിലൂടെ കേരളത്തിനകത്ത് നടപ്പിലായപ്പോ മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളി എന്ന നിലയിലും ഭൂമിയില്ലാത്ത വിഭാഗം എന്നുള്ള നിലയിലും കൂലിക്ക് വേണ്ടിയിട്ടുള്ള അതിശക്തമായ സമരങ്ങൾ നടത്തുന്ന ഒരു വലിയ ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ നമുക്കതിലേക്ക് പോകേണ്ട സാഹചര്യം ഇനി ഇല്ല എന്നുള്ളതും വസ്തുതാപരമായി നമ്മുടെ മുമ്പ് വരും. കെ ശോഭന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ബാലകൃഷ്ണൻ, പി വി തമ്പാൻ, പി വി ശങ്കരൻ, കെ വി ഗോപിനാഥൻ, പി വി സതീശൻ, കെ മോഹനൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചുമട്ടുതൊഴിലാളി യൂണിയൻ പെരുമ്പ ബീപ്പോളിൽ നിന്നും വിരമിക്കുന്ന തൊഴിലാളികൾക്ക് യാത്രയപ്പ് നൽകി. മുൻ MLA CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി യൂണിയൻ പെരുമ്പ ബീപ്പൂളിൽ നിന്നും വിരമിക്കുന്ന തൊഴിലാളികൾക്ക് യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന പരിപാടി മുൻ MLA CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഇന്നത്തെ ഈ മാറ്റത്തിന് പിന്നിൽ തൊഴിലാളികൾ സുപ്രധാനമായ ഒരു പങ്ക് നിർവഹിച്ചിട്ടുണ്ട്.
ഇപ്പോൾ പാർലമെന്റിൽ ഈ 2024 ബജറ്റിന് മുന്നോടിയായിട്ടുള്ള സാമ്പത്തിക സർവേ റിപ്പോർട്ട് നമ്മുടെ ധനകാര്യമന്ത്രി സഭയുടെ പാർലമെന്റിന്റെ ഇരു സഭകളിലും ഒക്കെയുണ്ട്. ആ സർവേ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം നമ്മുടെ രാജ്യത്തിലെ തൊഴിലാളികളുടെ അവസ്ഥയെക്കുറിച്ച്. ടി വി നാരായണൻ, സി സുകുമാരൻ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉപഹാര സമർപ്പണം നടത്തി. എൻ സുധീർ, കെ വി മോഹനൻ, യു വി രാമചന്ദ്രൻ, കെ മോഹനൻ, ടി ടി രാജൻ, എം അശോകൻ, എൻ വി വിജയൻ, വി ഇ രാജേഷ്, പി വിനോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് SSLC പ്ലസ് ടു ഉന്നത വിജയികളെയും അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള കർഷക സംഘം പേരളം സൌത്ത് വില്ലേജ് കൺവെൻഷൻ പേരളം കൈരളി വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി രമേശൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പേരളം ICDP സബ് സെന്ററിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് കർഷക സംഘം പേരളം സൌത്ത് വില്ലേജ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. നിരവധി ക്ഷീര കർഷകർ ഉൾക്കൊള്ളുന്ന പ്രദേശമായ പേരളത്തെ ICDP സബ് സെന്ററിൽ ഡോക്ടർമാരുടെ ഉൾപ്പെടെ സേവനം ലഭ്യമാക്കണമെന്ന് കേരള കർഷക സംഘം പേരളം സൌത്ത് വില്ലേജ് കൺവെൻഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. നിലവിൽ കരിവള്ളൂർ മണക്കാടാണ് ഗവൺമെന്റ് മൃഗാശുപത്രി ഉള്ളത്. ഇവിടെ എത്തിച്ചേരാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നത് കൺവെൻഷൻ ചർച്ച ചെയ്തു. പേരളം കൈരളി വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കേരള കർഷക സംഘം കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് വീരമേശൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മാസവും പോയി ടെസ്റ്റ് ചെയ്ത് ഒരു ഹെൽത്ത് കാർഡ് സൂക്ഷിക്കും. ഈ മാസത്തെ പ്രഷർ എത്രയാണ്, ഈ മാസത്തെ ഷുഗർ എത്രയാണ്, ആ നിലയിൽ സൂക്ഷിക്കുന്ന കാർഡ് നമ്മുടെ മിക്കവാറും രോഗങ്ങൾ കൊണ്ടു നടക്കുന്നവരുടെ കയ്യിലുണ്ട്. അതേപോലെ നമ്മുടെ മണ്ണിൽ വേണ്ടത് ഇനി ഇതാണ്, അതിൽ ഇത്ര ശതമാനം ബോറോൺ വേണം, ഇനി ഇത്ര ശതമാനമാണ് നൈട്രജൻ വേണ്ടത്, നമ്മുടെ ഗുണം മാറ്റാൻ ഇത്ര കുമ്മായം ചേർക്കണം, ഈ കണക്കുകളാണ് വേണ്ടത്. KV ബാലകൃഷ്ണൻ, KSന്തോഷ്, PP ജനാർദ്ദനൻ, ജയന്തി TK, PP ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വില്ലേജ് പ്രസിഡന്റ് ജിലിജിത്ത് അധ്യക്ഷനായി. കൺവെൻഷൻ പ്രതിനിധികൾ സമാഹരിച്ച വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി രമേശന് കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി കൊക്കാനശ്ശേരി ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച ആദ്യഘട്ട സാധനങ്ങൾ കൈമാറി. പയ്യന്നൂർ താലൂക്ക് തഹസിൽദാർ ആർ ജയേഷ് ക്ലബ് ഭാരവാഹികളിൽ നിന്നും സാധനങ്ങൾ ഏറ്റുവാങ്ങി. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി കൊക്കാനശ്ശേരി ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച ആദ്യഘട്ട സാധനങ്ങൾ കൈമാറി. താലൂക്ക് അധികൃതരുടെ നിർദ്ദേശാനുസരണം അടിയന്തരമായി എത്തിക്കേണ്ട സാധനങ്ങളാണ് ആദ്യഘട്ടത്തിൽ കൈമാറിയത്. ബ്രദേഴ്സ് ക്ലബ് കളക്ഷൻ സെന്ററിലെത്തി പയ്യന്നൂർ താലൂക്ക് തഹസിൽദാർ ആർ ജയേഷ് ക്ലബ് ഭാരവാഹികളിൽ നിന്നും സാധനങ്ങൾ ഏറ്റുവാങ്ങി. ഡെപ്യൂട്ടി തഹസിൽദാർ സുധീർ കുമാർ, ക്ലബ് സെക്രട്ടറി PT പ്രദീഷ്, സന്ദീപ് എൻ പൈ, ഭാരവാഹികളായ സന്തോഷ് എൻ പൈ, എം നിഖിൽ, എസ് ഗോവിന്ദ്, എം പ്രജിത്ത്, KV ജയൻ, CV സനോജ്, ജയകൃഷ്ണൻ, സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ടാംഘട്ട സഹായം അടുത്ത ദിവസം കൈമാറും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചുണ്ടങ്ങ കൊടുത്ത് വഴുതിനിങ്ങ വാങ്ങരുത് എന്ന പഴഞ്ചൊല്ലിലെ ചുണ്ടങ്ങയെ പലർക്കും അത്ര പരിചയം കാണില്ല. നമ്മൾ പലപ്പോഴും ഏറ്റുചൊല്ലിയ ആ വരികളിലെ കഥാപാത്രം ഇതാണ്. ആൾ അത്ര ചില്ലറക്കാരനുമല്ല. ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങരുത് എന്നത് നമ്മുടെ ഒരു നാടൻ പ്രയോഗമാണ്. എന്നാൽ നമ്മളിൽ പലർക്കും ചുണ്ടങ്ങയെ അത്ര കണ്ട് പരിചയമുണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇന്നല്പം ചുണ്ടങ്ങ വിശേഷം കേൾക്കാം. വെളുപ്പ് കലർന്ന ഭംഗിയുള്ള പൂക്കൾ നിറഞ്ഞതും മുള്ളുകളുള്ളതുമായ ഒന്നാണ് ചുണ്ട. ചുണ്ടങ്ങ ഭക്ഷ്യയോഗ്യമാണ്. പല നിറങ്ങളിലുള്ള ചുണ്ടങ്ങ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി തന്നെ കാണാം. ഈ ചെടി 1 മീറ്റർ വരെ ഉയരത്തിൽ ശാഖോപശാഖകളായി വളർന്ന് പന്തലിക്കും. ഒരു കുലയിൽ ധാരാളം പൂക്കളും കായ്കളും ഉണ്ടാകും. ചെറുതും ഉരുണ്ടതുമായ ചുണ്ടങ്ങ ഒരു കാലത്ത് മലയാളികളുടെ തീൻമേശകളിലെ മുഖ്യ വിഭവമായിരുന്നു. അധികം മൂപ്പെത്താത്ത ചുണ്ടങ്ങ പിളർന്ന് അതിലെ വിത്ത് കളഞ്ഞ് കഴുകിയുണക്കി കൊണ്ടാട്ടമുണ്ടാക്കാം. വേരുകൾ ഔഷധ നിർമ്മാണത്തിനായി ഉപയോഗിക്കാറുമുണ്ട്. നല്ല കൊണ്ടാട്ടം, ചുണ്ടങ്ങ കൊണ്ടാട്ടം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നതായിരിക്കും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊണ്ടാട്ടമാണ്. എന്താണെന്ന് പറഞ്ഞാൽ കായ് പറിച്ച് അതിൽ അരി കളഞ്ഞ് മോരിലിട്ട് പുഴുങ്ങിയതിന് ശേഷം നമ്മൾ ഉണക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ലൊരു ഔഷധമായിട്ടും നല്ലൊരു കറിയായിട്ടും അത് ഉപകരിക്കും. അതേപോലെ തന്നെയാണ് അതിൻ്റെ വേരുകളും. വേരുകൾ ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് മറ്റ് വൈദ്യശാലയിൽ കൊടുത്താൽ ഒരു വരുമാനം ഉണ്ടാക്കാം. ഇതൊന്നും നമ്മൾ ജനങ്ങൾക്ക് അറിയുന്നില്ല. ഇതെല്ലാം നമ്മൾ ഓരോരുത്തരും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ വരുമാനമായി ആൾക്കാർക്ക് ഒരു ഗുണവും ആവും. കാരണം ഔഷധശാലകൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് പരക്കം പായാണ്. പക്ഷെ നമുക്ക് കുറച്ച് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
സഹായഹസ്തവുമായി മാതമംഗലം കൂട്ടായ്മ. രോഗിയും തനിച്ച് താമസിക്കുകയും ചെയ്യുന്ന ഓലയമ്പാടിയിലെ കാനപ്രവൻ സൈനബയ്ക്കാണ് മാതമംഗലം കൂട്ടായ്മ സഹായം നൽകിയത്. ഓലയമ്പാടിയിലെ കാനപ്രവൻ സൈനബ രോഗപീഡയാൽ ദുരിതത്തിലാണ്. തനിച്ചു താമസിക്കുന്ന ഇവർക്ക് മാതമംഗലം കൂട്ടായ്മ സഹായഹസ്തം നീട്ടുകയായിരുന്നു. കൂട്ടായ്മയുടെ രക്ഷാധികാരി രമേശൻ ഹരിതയിൽ നിന്നും എരമംകുറ്റൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം കെ കരുണാകരൻ സഹായം ഏറ്റുവാങ്ങി. സൈനബയ്ക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയാണ് നൽകിയത്. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓലയമ്പാടിയിലെ വള്ളപ്പാറയിൽ താമസിക്കുന്ന ഭിന്നശേഷി ുള്ള സൈനവ കാനപ്രവൻ അവരുടെ കൂട്ടായ്മയുടെ തുകയും അതോടൊപ്പം ഭക്ഷണ സാധനങ്ങളും അവർക്ക് നൽകി. ചടങ്ങിൽ പെരിങ്ങോം ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ടി വി സരിൻ, തമ്പാൻ കാനായി, ജിബിൻ മണിയറ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇത്തവണ പെരിങ്കളിയാട്ടം നടന്ന പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകം വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി 100,000 രൂപ കൈമാറി. ടി എ മധുസൂദനൻ എം എൽ എ ഏറ്റുവാങ്ങി. വയനാടിൻ്റെ സങ്കടങ്ങളോടൊപ്പം എല്ലാവരുമുണ്ട്. ആ നാടിനെ ജീവൻ നമുക്ക് തിരിച്ചു എടുക്കാൻ പറ്റില്ലെങ്കിലും ആ നാടിനെ പുനർനിർമ്മിക്കുകയും ജീവിച്ചിരിക്കുന്നവർക്ക് എപ്പോഴും കൈത്താങ്ങായി നാടും ജനങ്ങളും ഇതിനെല്ലാം നയിക്കുന്ന സർക്കാരും ഉണ്ടാകും എന്നത് ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ്. ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും കേരളത്തെ ഉറ്റുനോക്കി നടന്നുകൊണ്ടിരിക്കുന്ന സഹായകരമായിട്ടുള്ള ഹൃദയത്തിൽ തട്ടുന്ന അനുഭവങ്ങൾ പറയുന്നത്. ഇത്തവണ പെരിങ്കളിയാട്ടം നടന്ന പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകം വയനാടിന് കൈത്താങ്ങായി 100,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. കഴകം സന്നിധിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് കഴകം പ്രസിഡന്റ് തെക്കടവൻ രാമചന്ദ്രൻ ടി ഐ മധുസൂദനൻ എം എൽ എക്ക് തുക കൈമാറി. കഴകം സെക്രട്ടറി ടി കെ മുരളി, മണക്കാട് രാമചന്ദ്രൻ, മാട്ടുമൽ രാമചന്ദ്രൻ, കോരമ്പത്ത് നാരായണൻ, പുതിയടത്ത് ബാലകൃഷ്ണൻ, വി രാമചന്ദ്രൻ, ടി വി രാധ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബാലസംഘം പേരളം നോർത്ത് വില്ലേജ് സമ്മേളനം പുത്തൂർ സ്കൂളിൽ വെച്ച് നടന്നു. നാടൻപാട്ട് കലാകാരൻ ജിത്തു കൊടക്കാട് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം പെരളം നോർത്ത് വില്ലേജ് സമ്മേളനം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പുത്തൂർ സ്കൂളിൽ വെച്ച് നടന്നു. നാടൻ പാട്ട് കലാകാരൻ ജിത്തു കൊടക്കാട് ഉദ്ഘാടനം ചെയ്തു. പെരളം നോർത്ത് വില്ലേജ് സമ്മേളനം ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഇനി ഞാൻ ഒട്ടും പ്രസംഗിക്കുന്നൊന്നുമില്ല, നമുക്ക് കുറച്ച് വർത്തമാനം പറയാം, കുറച്ച് പാട്ടുപാടാം, കുറച്ച് കളിക്കാൻ പോവാം. റെഡിയാണോ? ഞങ്ങൾ 1 മണിക്കൂർ പ്രസംഗിച്ചിട്ട് പോയാലോ? 1 മണിക്കൂർ പ്രസംഗിച്ചിട്ട് 2 പാട്ടും പാടി പോയാലോ? റെഡിയാണോ? ബാലസംഘം ഏരിയ കൺവീനർ എം സുനിൽകുമാർ, ബാലസംഘം ഏരിയ സെക്രട്ടറി ആദിത്, ഏരിയ കമ്മിറ്റി അംഗം അദ്വൈത്, സിപിഐഎം പേരളം നോർത്ത് ലോക്കൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന കെ രമേശൻ, ബാലസംഘം ഏരിയ ജോയിന്റ് കൺവീനർ പി ചന്ദ്രൻ, എ അനീഷ്, പി രാധാകൃഷ്ണൻ, പ്രാർത്ഥന എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായപ്രവാഹം. 2018 പ്രളയത്തെയും മഹാമാരിയായ കോവിഡിനെയും നിപ്പയെയും പ്രതിരോധിച്ചതുപോലെ ഇതും നമ്മൾ അതിജീവിക്കും. തീരദേശ ഹൈവേ അലൈൻമെന്റിൽ വലിയ പറമ്പിലെ തൃക്കരിപ്പൂർ കടപ്പുറത്ത് മാറ്റം വേണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടുന്നു. ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് സംയുക്ത സ്ഥല പരിശോധന നടത്താൻ യോഗത്തിൽ തീരുമാനം. പഴയങ്ങാടി റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്ത് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടം മാടായി പഞ്ചായത്ത് അധികൃതർ പൊളിച്ചു നീക്കി. ഏത് സമയവും റോഡിലേക്ക് പതിക്കുമെന്ന നിലയിൽ അപകടാവസ്ഥയിലായിരുന്നു കെട്ടിടം. മുസ്ലിം ലീഗിന് തൃക്കരിപ്പൂർ പേക്കടം പെരിയൂത്ത് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നു. മുൻ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ സ്മാരകമായി നിർമ്മിക്കുന്ന സൌധത്തിന്റെ ശിലാസ്ഥാപനം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു.
നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.